ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാ പൊതുവേ സീരീസുകൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരീസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സീരീസുകൾ കാണുമ്പോൾ അവിടെ ഇത് എന്താണ് ഒരു പുതുമ സീരീസിനകത്ത് ഇല്ലാത്തത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുതുമയുള്ള എന്നാൽ സീരീസുകൾ തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സീരീസാണ് നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ റിലീസ് ചെയ്തിട്ടുള്ള എ മാൻ ഇന്നെ സ്യൂട്ട് കേസ് എന്ന് പറയുന്ന ഒരു സീരീസ് മാൻ ഇന്നെ സ്യൂട്ട് കേസ് എന്ന് ഒരു സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇതൊരു ഡ്രാമ കോമഡി ജനലില് വരുന്ന ഒരു സീരീസാണ് അല്ലെങ്കിൽ ഒരു ക്രൈം നിന്ന് കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവീതി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം ഇതിൻ്റെ കഥ നടക്കുന്നത് യൂറോപ്പിലാണ് നമ്മുടെ വെസ്റ്റേൺ കൺട്രി ആയിട്ടുള്ള യൂറോപ്പിലാണ് സിനിമയുടെ കഥയൊക്കെ നടക്കുന്നത് യൂറോപ്പിലെ ഒരു സ്പെഷ്യൽ ഏജൻ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് മാക്ക് ആ ഒരു നാട്ടിൽ തന്നെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് പറയുന്നത് ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇയാൾ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകൾ കേസുകളൊക്കെ തന്നെ കൊണ്ട് ഇയാൾ എങ്കിൽ ഇയാളുടെ കഴിവുകൾ കൊണ്ട് വളരെ വലിയ രീതിയിൽ യൂറോപ്പിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു ഏജൻറ്റാണ് മാക്ക് മാക്കെന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ വെളിപ്പേരാണ് സോ പ്യുവർ നൈമ ആ ഒരു മൂവിയിൽ മെൻഷൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ ചെറിയൊരു ടങ് ഇഷ്യൂ ഉള്ളതുകൊണ്ടേനും ഞാനത് പറയുന്നില്ല ടങ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നൈമ് നമുക്ക് നാക്കിൽ കൊടുക്കുന്ന പേരല്ല ആൻഡ് ശരി മാക്കിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു കള്ളനാവുകയാണ് മാക്കിനെ കള്ളനായിട്ട് ചിത്രീകരിക്കപ്പെടാണ് മാക്കിന് ഏജൻ്റായിട്ട് തുടരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയാണ് ഇതിനുശേഷം മാക്കിന് എന്തായാലും യൂറോപ്പിൽ ജീവിച്ചേ പറ്റൂ അപ്പോൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാക്കെ ആലോചിക്കാൻ തുടങ്ങുകയാണ് ശരി താൻ എങ്ങനെയാണ് ഒരു കള്ളനായി മാറിയത് അല്ലെങ്കിൽ ഒരു കള്ളൻ തരം തൻ്റെ മേലെ ചുമത്തപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ മാക്കിന് കഴിയുന്നുണ്ടോ ഇല്ലേ മാക്കിൻ്റെ പിന്നെ അങ്ങോട്ടുള്ള യൂറോപ്പിലെ യാത്രകളെയാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണി സോറി ഈ ഒരു സീരീസിൽ നമുക്ക് കാണിക്കുന്നത് മക്കിൻ്റെ യാത്രകൾ കുറച്ചധികം വ്യത്യസ്തമാണെന്നുള്ളതും മറ്റൊരു കാര്യമാണ് ശരി ഇതിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് ഒരു യുണീക്ക് ആണ് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിൻ്റെ സീരീസിൻ്റെ സ്റ്റോറി നമുക്ക് ഇരുപത് എപ്പിസോഡ്സ് ആണുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി ഇറങ്ങിയ വെബ് സീ വെബ് സീരീസാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പക്ഷേ അതിനുള്ളിൽ ഇരുപത് എപ്പിസോഡുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഓരോ എപ്പിസോഡിൽ പോലും എനിക്ക് ബോറടിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ കാരണം അത്രമാത്രം ക്രിസ്പ്പായിട്ടാണ് അവർ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത്രമാത്രം ക്രിസ്പ്പായിട്ടാണ് അവർ കട്ടിങ് ചെയ്തിട്ടുള്ളത് ഓരോ സീൻസും ആവശ്യമുള്ളത് മാത്രമാണ് ഓരോ എപ്പിസോഡ്സിലും കൊടുത്തിട്ടുള്ളത് അതിലുപരി സ്റ്റോറി വളരെ എൻഗേജിംഗ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോടൊപ്പം ഓഡിയൻസും ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ഒരു എന്നതിനെ എന്നതിനപ്പുറം ഈ ഒരു സിനിമയിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് തരുന്നുണ്ട് ഒരു ആകാംക്ഷ നമുക്ക് ഈ ഒരു മൂവിയിൽ ഓരോ എപ്പിസോഡ്സിലും തരുന്നുണ്ട് ചിരിക്കും പറയുകയാണെങ്കിൽ ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലത്തെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ഒരു സീരീസ് കാണാനുള്ള ഒരു അവസരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ടെക്നിക്കലി നമുക്കിപ്പോൾ നോക്കുമ്പോൾ കുറച്ചധികം പിന്നോക്കം നിൽക്കുന്നത് പോലെ തോന്നില്ല എന്നുള്ളതും മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ കാണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് നോക്കാം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് കൂടിയാണ് ഈ പറയുന്ന എമാൻഡിനെ സ്യൂട്ട് കേസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ പെർഫോം ഇതിനകത്ത് കുറച്ചധികം കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അന്നത്തെ ആരെ സിക്സ്റ്റി സെവനിലെ ന്യൂയോർക്ക് കാണിച്ചതും അയാളുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് കാണിച്ചതും അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈല് കാണിച്ചതും സെൽഫിഷ്നെസ്സിനെ പറ്റിയിട്ടൊക്കെ ലൈറ്റായിട്ട് ചൂസ് ചെയ്തതൊക്കെ തന്നെ വളരെ രസകരമായിരുന്നു സെവൻ പോയിന്റ് ഫൈവ് ആണ് ഞാൻ ഈ ഒരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് ഗോ ആൻഡ് ചെക്ക് ഇട്ട് ഔട്ട് ഗൈസ് വീണ്ടും സന്ദിപ്പം ലവ് യു ആൾ ടാറ്റ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗൈസ് ജിയേസ് ടേക്ക് കെയർ